ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. 69 സങ്കീർത്തനം നോക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും പറ്റി 22 സങ്കീർത്തനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസ്താവിച്ചിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിലാണ്. 11 മശിഹ സങ്കീർത്തനമാണ് 69 സങ്കീർത്തനം. ഈ സങ്കീർത്തനം രചിച്ചത് ദാവീദാണെങ്കിലും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം വ്യക്തമാക്കിയിട്ടില്ല. സാരസരാഗത്തിൽ എഴുതിയതാണ് എന്ന് ഇതിൻ്റെ ശീർഷകത്തിൽ പറഞ്ഞിരിക്കുന്നു. ലില്ലി പുഷ്പങ്ങൾ എന്നർത്ഥം വരുന്ന ശോശന്യം എന്ന പദമാണ് ഇതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശോശന്യം എന്ന് തുടങ്ങുന്ന ഒരു പഴയ പാട്ടിൻ്റെ രാഗമായിരിക്കാം ഇതെന്ന് കരുതുന്നു. സാരസരാഗത്തിൽ എഴുതിയ ആദ്യ സങ്കീർത്തനം 45 സങ്കീർത്തനമാണ്. അവിടെ സ്വർണ താമരയാണെങ്കിൽ ഇവിടെ മുള്ളുകൾ നിറഞ്ഞ താമരയാണ്. 45 സങ്കീർത്തനത്തിൽ രാജാവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. എന്നാൽ 69 സങ്കീർത്തനത്തിൽ രാജാവിൻ്റെ ഗത്ശമന മുതലുള്ള കഷ്ടാനുഭവത്തെയാണ് വർണ്ണിക്കുന്നത്. കാരണം കൂടാതെ പകയ്ക്കപ്പെട്ട ഒരുവനെപ്പറ്റിയുള്ള വിവരണം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു ദൃക്സാക്ഷി വിവരണം 69 സങ്കീർത്തനത്തിൽ കാണാവുന്നതാണ്. ന്യായവിധിയുടെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മശിഹയാണ് 1 വാക്യത്തിൽ വർണ്ണിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ സകല പാപികൾക്കും വേണ്ടി യേശു ക്രിസ്തു തൻ്റെ പ്രായശ്ചിത്തയാഗത്താൽ മടക്കിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. നാം ലജ്ജിതരായി തീരാതിരിക്കുന്നതിന് ദൈവം തൻ്റെ പുത്രനെ അത്യന്തം ലജ്ജിതനാക്കി. ലജ്ജിതൻ നിന്ദിതനുമായിരിക്കുന്നു എന്ന് 7 വാക്യത്തിൽ പറയുന്നു. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ സകല ജനത്തിൻ്റെയും നിന്നാപാത്രമായിത്തീർന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദയനീയമായ പ്രാർത്ഥനയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. തൻ്റെ താഴ്മയുടെ അനുഭവങ്ങളും പ്രാർത്ഥനയിലെ പല വാക്കുകളും ഇവിടെ ചേർത്തിരിക്കുന്നു. ക്രൂശീകരണ വേളയിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം നിന്നയാൽ തകർക്കപ്പെട്ട കാര്യം 20 വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. മരണവേളയിൽ പോലും യേശു ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. 29 മുതലുള്ള വാക്യങ്ങളിൽ ദൈവപുത്രൻ്റെ വിജയത്തെയും ഉയർച്ചയെയും ചൂണ്ടിക്കാണിക്കുന്നു. ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സ്തുതി സ്തോത്രങ്ങളാണ് ദൈവത്തിന് പ്രസാദകരമായ യാഗമെന്ന് തുടർന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.